നിനക്കൊന്നും അറിയില്ല. ആനക്കൊട്ടിലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ആറാനകള് തലങ്ങും വിലങ്ങും മോടി നടന്ന വീടും പറമ്പുമായത്. തോട്ടിയും ചങ്ങലയും ഇല്ലാതെ നടന്ന കൊമ്പനാനകളുടെ നാല് കാലുകൾക്കിടയിലൂടെ നടന്ന് മുൻകാലിൽ കണ്ണാരം പൊത്തി കളിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില്. ആ എന്നെ നീ ധിക്കരിക്കുന്നോ? അയ്യോ ഇല്ല, ഞാൻ ഒരു ധിക്കാരവും കാണിക്കില്ല. കാണിക്കരുത്. എടി, ഈ പറമ്പിൽ വീണു മുളയ്ക്കുന്ന നാളികേരത്തിന്റെ ഒരു പഴുമുളയുടെ വിലയില്ല നിനക്കും നിന്റെ വീട്ടുകാർക്കും. മനസ്സിലായോടി? മനസ്സിലായി അഴുകത്തമ്മേ. എന്താടി നോക്കി നിൽക്കുന്നത്? എന്റെ കണങ്കാലിനൊരു വേദന. തിരുമി തരാ അഴുകത്തമ്മേ. ആ കാലാണോടി? മറ്റേ കാലല്ലേ? തിരുമ്മം പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര പൊടിയമ്മേ. നോക്കിയേ, എന്നെയാണോ നിനക്ക് തൊളിച്ചു കൊല്ലേണ്ടത്? അയ്യോ അല്ല, എന്നോടുള്ള ദേഷ്യമാണോ നീ എന്റെ സാരിയോട് കാണിച്ചത്? അല്ല, അയ്യോ ഞാനങ്ങനെ ചിന്തിച്ചിട്ടോടിയില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മുറിയിൽ കയറരുതെന്ന്? അത് തുറന്നു കിടന്നപ്പോ ചുമ്മാ ഒന്ന്. എന്റെ അലമാര തുറന്ന് എന്തിനാ? തുറന്നു കിടന്നപ്പോ ചുമ്മാ. എന്റെ സാരി എടുത്തത് എന്തിനാ നീ? അത് തുറന്നിടന്നപ്പോ എന്റെ ഈശ്വര, സഹി കിട്ടി ഞാൻ വല്ല കാശിക്കും പോവും. എന്തിനാടി നീ ഇപ്പൊ ഈ സാരി എടുത്ത് നശിപ്പിച്ചത്? അമ്മേ, ഞാനിത് ഉടുക്കുന്നതായിട്ടൊന്ന് ഓർത്തുപോയി. ഓ, നീയോ ഈ കോലം വച്ചോ? ഇത്തിരി പൊക്കവും വണ്ണം കുറവൊന്നേ ഉള്ളൂ. ഞാന് സാരി ഉടുത്ത വളരെ നല്ലതോ എന്നാര് പറഞ്ഞു? പാടത്ത് നാട്ടാൻ പറ്റിയ കോലം കണ്ണു കിട്ടില്ല. പിടിച്ചോ, അല്ലെങ്കിലും എനിക്കറിയാം അമ്മയുടെ സൗന്ദര്യമൊന്നും എനിക്കില്ലാന്ന്. എന്നുവെച്ച് സൗന്ദര്യം കുറഞ്ഞവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഹൃദയത്തിലെ സൗന്ദര്യം ഉണ്ടെങ്കിൽ മുഖത്തെ സൗന്ദര്യത്തിന്റെ ആവശ്യമില്ല. അമ്മയുടെ കൂട്ടെ കരിങ്കല്ലൊന്നും അല്ല എന്റെ മനസ്സ്. തള്ളിക്ക് സൗന്ദര്യം കൂടിയതിന്റെ കുഴപ്പാ. നോക്കിക്കോ, ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യും. വിളിച്ചു വരുത്തിയത് കുറ്റവും കുറവും പറഞ്ഞ് ഒരു വിചാരണയ്ക്കല്ല, തീരുമാനമെടുക്കാനാണ്. തുറന്നു പറയാം, ഒരു രണ്ടാം കെട്ടുകാരി പെണ്ണിനെ എന്റെ അനിയന് ആവശ്യമില്ല. കന്യകയെ കുടിവെക്കേണ്ട വീടാണിത്. എന്റെ അനിയന് ഇനിയും കിട്ടും അങ്ങനൊരു പെണ്ണിനെ. എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? എപ്പോ വേണമെങ്കിലും മകളെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോകാം. എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത്. നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? എന്റെ മോൾ ഇവിടെ വെറുതെ വന്ന് താമസിക്കുന്നതല്ല, അവളെ താലി കെട്ടി കൊണ്ടുവന്നതാ ഇവിടെ. അങ്ങനെ വിളിച്ചോണ്ട് പോകാനൊന്നും പറ്റില്ല. പറ്റില്ലെങ്കി വേണ്ട, ഇറക്കി വിട്ടാലോ? അത്രയ്ക്ക് മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്റെ മോള്? മുമ്പ് വേറൊരുത്തന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് താമസിച്ച പെണ്ണാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിയാത്തത് ഞങ്ങളുടെ കുറ്റമല്ല.
കാർത്തിക്കിന് എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു. ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല. നല്ലൊരു ചെറുക്കനെ കണ്ട ചില ഒരുമ്പെട്ട പെണ്ണുങ്ങള് കണ്ണും കൈയും കാണിച്ച് വശീകരിക്കും. ഇവിടെയും അതാ സംഭവിച്ചത്. നിങ്ങൾ സംസ്കാരമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇതേ സംസ്കാരത്തിൽ തിരിച്ചു പറയാൻ മാത്രം വാക്കുകൾ എന്റെ കയ്യിലില്ല. എന്റെ മോളെ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം, പക്ഷേ അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, കാർത്തിക് പറയണം. എന്റെ മോളെ വേണ്ടെന്ന് കാർത്തിക് പറയട്ടെ. കാർത്തിക് പറയില്ല. ഇനി അഥവാ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ഇവരെന്ത് ചെയ്യും? പിടിച്ചിറക്കി വിട്ടാലോ? അതിന് ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണം. നീ വീട് നശിപ്പിച്ച അടങ്ങുമല്ലേ? അതെ, ഈ വീടിന്റെ അടിത്തറ ഇളക്കിയെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പേടിപ്പിക്കരുതെന്നെ. പേടിക്കില്ല ഈ അഭിരാമി. മോളെ, എന്തിനാ ഇവിടിങ്ങനെ? അത് തന്നെ അച്ഛനോട് എനിക്കും ചോദിക്കാനുള്ളത്. എന്തിനാ ഇവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇങ്ങനെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ മോളെ. നീ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആര് വിളിച്ചാലും എന്നോട് വിളിച്ച് ചോദിക്കാതെ അച്ഛൻ ഇനി ഇവിടേക്ക് വരണ്ട. എനിക്കൊന്നും സംഭവിക്കില്ല. രണ്ടും കൽപ്പിച്ച നീയല്ലേ, നാലും കൽപ്പിച്ച. ഇവിടുന്ന് ഞാൻ പോയാൽ കാർത്തിക്കിനെയും കൊണ്ടേ പോകൂ, അല്ലാതെ ഇറങ്ങിത്തരില്ല ഞാൻ. രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് ബാലാമണി നമുക്ക് സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റാം. എവിടെയാ മോനെ? അമ്മ പേടിക്കണ്ട, അവക്ക് ഒരു കുഴപ്പവും ഉണ്ടാവാത്ത സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കുറച്ച് ദൂരെയാ, നമുക്കൊന്നും പേടിക്കാനില്ല. എന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിപ്പിച്ച ഒരു പ്രൊഫസറുടെ വീടാ. അവിടെ ആരും ബാലാമണി അന്വേഷിച്ച് വരില്ല, ശല്യം ചെയ്യില്ല. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്ര കാലം താമസിക്കണം സാർ? ഞാൻ കഴിഞ്ഞ് ഞാൻ ഇവിടെ താമസിക്കണം. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്കുള്ള ഈ യാത്രകൾക്ക് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവോ? എനിക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടാ ഇത്. നീ ഇതിലൊന്നും വിഷമിക്കാതെ സന്തോഷത്തോടെ കൂടെ നിൽക്കുക വേണ്ടത്. ഞാനും രാഘവനൊക്കെ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്ക് അഴകത്ത് സ്ഥിരമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി തരാൻ വേണ്ടി തന്നെയാണ്. കുറച്ച് സഹിച്ചാൽ കൂടുതൽ കിട്ടും. നിന്നെ ദ്രോഹിച്ചവർക്കൊരു മറുപടിയായിട്ട് നീ തിരിച്ചഴകത്ത് വരും. വരണം. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമായിട്ട് കണ്ടാൽ മതി ഇതൊക്കെ. എന്നാ ഇവിടുന്ന് പോകേണ്ടത്? രഹസ്യമായിട്ട് എവിടാണെന്ന് വെച്ചാൽ ഞാൻ എത്തിക്കാം ബാലാമണി. രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ. പ്രൊഫസർ ഒരു തീർത്ഥാടനത്തിലാ, വരട്ടെ. വലിയ ബാറിലൊന്നും കയറി ഞാൻ കുടിക്കാറില്ല. ഒന്നെങ്കിൽ കള്ളു ഷാപ്പില്, അല്ലെങ്കിൽ പൊന്നൻ്റെ വാറ്റ് പുരയിൽ. ഇതിപ്പോ ഇത്രയും വലിയ ബാറിൽ എ സി റൂമിൽ കയറ്റി എന്നെ കുടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒരു സന്തോഷത്തിന്. അതാണല്ലോ എല്ലാം. അപ്പൊ പിന്നെ ഒന്നും കൂടെ ആവാം അല്ലേ? ഓ, ഇപ്പൊ മനസ്സിലായി. വണ്ടമ്മേട്ടിലെ എസ്റ്റേറ്റില് ഞാൻ വാച്ച്മാനായിരുന്നപ്പോ നിങ്ങളുടെ ചില കള്ളത്തരങ്ങൾക്ക് ഞാൻ കൂട്ടുനിന്ന്. എന്നെ കണ്ടപ്പോ പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പറഞ്ഞു. എന്താ, നേരല്ലേ? അതെ, അന്ന് കടത്തിയ ഒരു തേക്കിന്റെ കാശ് മതി ഒരു കുടുംബത്തിന് ജീവിക്കാൻ. നേരാ, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു, എന്റെ കുടുംബം കഷ്ടപ്പെട്ടു. വേറൊരു ഗുണം ഉണ്ടായില്ല. അതെന്താ ഭാർഗവ അങ്ങനെ പറഞ്ഞത്? ആ ഒരൊറ്റ കാരണത്തിലാ എന്റെ ജോലി പോയത്.
മുതലാളിയുടെ കാരനും കൊണ്ട് പോലീസിൽ അറിയിച്ചില്ല. അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഴിക്കകത്ത. ഒന്നും സംഭവിച്ചില്ലല്ലോ, ആ സന്തോഷത്തിന് ഒരെണ്ണം കൂടെ കഴിക്ക്. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഡീസന്റാ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബക്കാര് മൊത്തത്തിൽ ഡീസന്റാ. രാഘവനുണ്ടല്ലോ എന്റെ അളിയൻ, അവൻ പണ്ടൊരു വലിയ ഗുണ്ടായിരുന്നു. അള്ളു അള്ളു രാഘവൻ, അവനു ഇപ്പൊ നല്ലവനായി. അതുപോലെ ഞാനും കുടി നിർത്തിയതാ. ഇപ്പൊ നിങ്ങള് നിർബന്ധിച്ചത് കൊണ്ടാ ഇന്നിനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ചെന്ന് എന്നെ വഴക്കു പറയും. അതെന്താ വീട്ടുകാരത്തി അത്രയ്ക്ക് പേടിയാണ്? പേടിയല്ലെന്നേ, സ്നേഹം ബഹുമാനം. എന്റെ ലച്ചുനോടല്ല, അവളോട്, വീട്ടിലുള്ള എന്റെ അനിയത്തി കുട്ടിയോട്. അവളെ മഹാലക്ഷ്മിയ, ഐശ്വര്യം കൊണ്ടുവന്ന മഹാലക്ഷ്മി. അതുകൊട്ടെ, നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പറയാം. രാഘവന്റെ ബ്രദറിലോ അല്ലേ? ഐ മീൻ സഹോദരിയുടെ ഭർത്താവ്. നോ, എന്റെ ഭാര്യയുടെ സഹോദരനാണ് അവൻ. ഐ മീൻ എന്റെ ബ്രദറിലോയാണ് അവൻ. എനിക്ക് മനസ്സിലായി. നേരത്തെ ഏതാ ഒരു അനിയത്തി കുട്ടിയെ കുറിച്ച് പറഞ്ഞത്? ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ, മഹാലക്ഷ്മി പോലെ ബഹുമാനമുള്ള ഒരു അനിയത്തി. അതാ അത്. അറിഞ്ഞിട്ട് നിനക്കെന്താണ് കാര്യം? കൊല്ലാൻ അല്ലേ? ആരെയടാ നീ? സത്യം പറയടാ. നിനക്കറിയത്തില്ല കൊലപാതകി. തട്ടിക്കളിഞ്ഞെ ചതിച്ചു. ഞാൻ പറഞ്ഞില്ലേ കവരെ, എന്റെ സംശയം ബലപ്പെടുകയാണ്. അപ്പോ ബാലാമണി ആയിരിക്കണം. ബാലാമണിയെ കുറിച്ചായിരിക്കണം രാഘവന്റെ അളിയൻ പറഞ്ഞത്. ആയിരിക്കില്ല. എന്റെ മുന്നില്, സോളമന്റെ മുന്നില് ചത്തു മലച്ച് കിടന്നതല്ലേ അവള്? നമ്മുടെ കൺമുമ്പിൽ വെച്ചല്ലേ രാഘവൻ അവളെ കായലിലെറിഞ്ഞത്? മരിച്ചു കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്, കൊല്ലുന്നതല്ല. ഒരു ചാക്കേട്ട് എറിയുന്നതാണ് നമ്മൾ കണ്ടത്, അതിൽ അവളുടെ ശവം കെട്ടിപ്പൊതിയുന്നത് കണ്ടില്ല. നിർത്ത്. ആ നാശ ജീവിച്ചിരിപ്പുണ്ടെന്നാണോ സോളമൻ പറയുന്നത്? അല്ല, പക്ഷേ അങ്ങനൊരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ രാഘവൻ നമ്മളെ വിട്ടികളാക്കായിരുന്നു, ചതിക്കായിരുന്നു. അങ്ങനെ ഒരു ചതി പറ്റില്ല സോളമ. എനിക്ക് പറ്റിയ പിന്നെ രാഘവൻ ഉണ്ടാവില്ല, അവന്റെ കുടുംബം ഉണ്ടാവില്ല. ഒന്നിനും തീർച്ചയില്ല കവിത. ഈ രാഘവന്റെ അളിയൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് വ്യക്തമായി അറിയണം. ഒരു കാര്യം കവിതയ്ക്ക് ഞാൻ വാക്കുതരാം, രാഘവൻ നമ്മളെ ചതിച്ചതാണെങ്കിൽ, ബാലാമണി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനി വേറെ ആർക്കും കൊട്ടേഷൻ കൊടുക്കണ്ട. രണ്ടുപേരെ ഞാൻ തീർത്തു തരാം, ഇരു ചെവി അറിയാതെ. അതിന് എന്ത് വേണം സോളമന്? ചോദിക്കുന്നത് എന്തും തരിഞ്ഞ് ജീവിതം. ഇനി എങ്ങോട്ട്? നിയമത്തുള്ള ജീവിതം.
എന്താ അനന്തു? എനിക്കറിയില്ല, ലോകത്ത് ആദ്യമായിട്ടല്ല ഇത്തരം ബന്ധങ്ങൾ. ധൃതി വേണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. ബാലാമണിയെ രണ്ടു ദിവസത്തിനകം അവിടുന്ന് കൊണ്ടുപോരാമേ, എന്റെ പ്രൊഫസറുടെ വീട്ടിലേക്ക് മാറ്റാം. ആരുടെയെങ്കിലും കൂടെ താമസിപ്പിച്ചാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേടാ? ഏയ് ഇല്ലുണ്ണിയമ്മേ, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ അവളെ കൊണ്ടുവിടുവോ? ബാലേന്ദ്ര സാർ എന്റെ പ്രൊഫസർ മാത്രമല്ല, എന്റെ കരിയറും എന്റെ ക്യാരക്ടറും ഒക്കെ രൂപപ്പെടുത്തിയെടുത്തത് സാറാ. മക്കളൊക്കെ ജോലിക്കാരായി കടൽ കടന്നു പോയപ്പോ വീട്ടില് പ്രൊഫസറും ഭാര്യയും തനിച്ചായി. ഇപ്പൊ അവർക്കൊരു കൂട്ട ആവശ്യമാണ്. ബാലാമണിക്ക് ഒരു നല്ല മകളാവാൻ പറ്റും. സ്വന്തം അച്ഛനിൽ നിന്നും കിട്ടാത്ത സ്നേഹം അവക്ക് പ്രൊഫസറും ഭാര്യയും നൽകും. നീ എപ്പോഴും ഉണ്ണിയേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ ആനന്ദേ? അമ്മേ, അമ്മ ഈ മനുഷ്യനോട് സെന്റിമെന്റ്സ് കാണിക്കല്ലേ. ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദാ ഈ മുഖം കുറിച്ച് നിൽക്കുന്ന ആളാ. ഹാ, അത് നേരാ. എന്ന് വെച്ച് ഇനി കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഒരബദ്ധം ഉണ്ണിമാമിക്കും പറ്റിപ്പോയി, അതിപ്പോ പരാശരമുനിക്കും പറ്റിയിട്ടില്ലേ? അല്ല, അമ്മയ്ക്ക് എവിടുന്ന ഈ പേര് കിട്ടി? ഞാൻ ദേഷ്യപ്പെട്ടപ്പോ ഈ പുരാണകഥ പറഞ്ഞല്ലേ ഉണ്ണിയേട്ടൻ എന്റെ മനസ്സ് മാറ്റിയത്. ഞാനും ആലോചിച്ചപ്പോ ശരിയാ, അങ്ങനൊരു തെറ്റ് സംഭവിച്ചതുകൊണ്ടാണല്ലോ വേദവ്യാസൻ ഉണ്ടായതും മഹാഭാരതം എഴുതപ്പെട്ടതും. അതുപോലെ ഉണ്ണിയേട്ടനൊരു തെറ്റു പറ്റിപ്പോയി, അതുകൊണ്ടല്ലേ ബാലാമണിയെ പോലെ നല്ലൊരു മോളെ നമുക്ക് കിട്ടിയത്. അതിന്റെ നന്ദി എനിക്ക് ഉണ്ണിയേട്ടനോടുണ്ട്. നീ വെറുതെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ഇതൊക്കെ പറഞ്ഞ അമ്മ അടിച്ചു വീഴ്ചല്ലേ? അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില പ്രയോഗങ്ങള് അത്രേ ഉള്ളൂ. അല്ല, സത്യത്തില് ബ്രഹ്മചാരിയായ ഉണ്ണിയാമ്മക്ക് ഈ ഒരു അബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളോ? അതോ ഈ ബ്രഹ്മചാരിയുടെ ഉള്ളില് ഒരു കള്ളകൃഷ്ണൻ ഉണ്ടായിരുന്നു? നീ എന്നെ ചോദ്യം ചെയ്യാറൊന്നും ആയിട്ടില്ല, എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. നിനക്കേതാ ഒരു പുതിയ സഹോദരി. എനിക്കോ പുതിയതോ? എന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി, അച്ഛനിട്ടേച്ചും പോയി. ഇയാള് വലിയ സ്മാർട്ട് ആവല്ലേ, ഞങ്ങളിത് കുറെ കണ്ടതാ. നിന്റെ കൂടെ ഇപ്പോ സ്ഥിരം ഒരു പെണ്ണുണ്ടെന്ന് കേട്ടല്ലോ, അതാരാ? ഞാനും ചെറുപ്പമല്ലേ സാറേ. രാഘവ, ഇതൊക്കെ ഒരുതരം തഴുതപ്പാനുള്ള ഉത്തരങ്ങളാ. നിന്റെ വീട്ടിലൊരു പെണ്ണുണ്ട്. ഒന്നല്ല, എന്റെ അമ്മയടക്കം മൂന്ന് പേരുണ്ട്, രണ്ട് പെങ്ങന്മാരാ എനിക്ക്. മുഖമടച്ച് ഇവനൊന്ന് കൊടുക്ക സോളമാ. എന്നെ സോളമൻ തല്ലിയിട്ട് വിടുന്നു പോവും. തൂത്തുവാരി എടുക്കേണ്ടി വരും നിലത്തുനിന്ന്. രാഘവ, ഇത് കളിയല്ല. നീ കളിക്കുകയാണെങ്കിൽ അത് ഇവിടെ ചെലവാകത്തൂല്ല. നിന്റെ അളിയൻ കള്ളു കുടിച്ചിട്ടിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. നിന്റെ വീട്ടിൽ മഹാലക്ഷ്മി പോലൊരു പെണ്ണ് വന്നതിന് ശേഷം കുടുംബം അടച്ചങ്ങ് ഡീസന്റ് ആയിരുന്നു. എന്താ നേരാണോ? അയാൾക്ക് കള്ളു കുടിച്ച പ്രാന്താണ് സാറേ. ഇളയ കൊച്ചിന്റെ കാര്യമായി പറയുന്നേ, അതിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതോടെ ബുദ്ധി കുറഞ്ഞുപോയി. അതീ പിന്നെ ഞങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്. ആ
ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ഫലമാണോ എന്ന് ഒരു പേടി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങി ഇടയ്ക്ക് കുടിച്ച അങ്ങേരിങ്ങനെയെല്ലാം വിളിച്ച് പറയും. ഇത് ഞാൻ വിശ്വസിക്കണോ? വേണ്ട, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിരിക്കെ അപ്പോ അറിയാലോ. ഒറ്റ ചോദ്യം, അതിന് ഒരു ഉത്തരം മതി. ബാലാമണി ജീവിച്ചിരിപ്പുണ്ടോ? ഇതിന്റെ ഉത്തരം ഞാൻ പറയണോ? നെടുനീളത്തിൽ അവളുടെ ശരീരം മുന്നിലിട്ട് തന്നതല്ലേ, കണ്ട് ബോധ്യപ്പെട്ടതല്ലേ. പിന്നെ എനിക്കറിയില്ല, എവിടെയൊക്കെയോ അവളുടെ രൂപം ഞാൻ കാണുന്നുണ്ട്. പണി ഗുണ്ടായസമാണെങ്കിലും ഞാനാരും കൊന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാ, അതുകൊണ്ടായിരിക്കാം. അതോ ഈ ചത്തവരൊക്കെ പ്രേതങ്ങളായിട്ടിറങ്ങി നടക്കുന്നുണ്ടോയെന്ന് ആർക്കറിയാം. ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാ. നിങ്ങളും